Hey my angels, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ ട്രൈ ആൻഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് എന്ത് പുതിയ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രാവശ്യം പി ആറിൽ വന്നതാണ് കേട്ടോ. പി ആറിൽ കിട്ടിയ ഒരു പുതിയ സംഭവമാണ്, അതായത് ഗുഡ് വൈബ്സിന്റെ പ്രോഡക്ട്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഇത് ഹെയർ ക്രീംസ് ആണ്. ഇതൊരു 3 വേരിയന്റ് ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. കൂടുതൽ വേരിയൻസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്യും, എനിക്ക് വലിയ പിടുത്തമില്ല. നമ്മളുടെ ഫസ്റ്റ് വേരിയൻറ്റ് വന്നിട്ട് അലോവേറയാണ്. അലോവേറ നമ്മളുടെ ഹെയർ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ഫ്രിസ് ഫ്രീ ആക്കും വെക്കും. ആൻഡ് ഓൾസോ ഇത് അലോവേറ ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ട് ഹെയർ നല്ല സോഫ്റ്റ് ആക്കി സ്മൂത്ത് ആക്കി ആൻഡ് ഗ്ലോസി ആക്കും വെക്കും എന്നാണ് പറയുന്നത്. സോ നമ്മൾ സെക്കൻഡ് വന്നിട്ട് കെരാറ്റിൻ ആണ്. ഇത് ഹെയർ സ്ട്രെങ്തനിങ് ക്രീമാണ്. ഇത് നമ്മളുടെ കെരാറ്റിൻ തന്നെ നമ്മുടെ ഹെയർ നന്നായി സ്ട്രെങ്തൻ ചെയ്യുന്നറിയാം. നമ്മുടെ ഫ്രിസൊക്കെ മാറ്റി നല്ല ബൗൺസി ആക്കും, മുടി ഷൈൻ ആവും, നല്ല സിൽക്കി ആവും, നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കും. ആർഗൺ ഹെയർ സോഫ്റ്റനിങ് ഹെയർ ക്രീമാണ്. അതിൻ്റെ അകത്ത് തന്നെ നമുക്കറിയാം നന്നായിട്ട് സോഫ്റ്റ് ആക്കും ഹെയർ. നല്ല ആർഗൺ ഓയിൽ തന്നെ നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ്. അപ്പം നന്നായിട്ട് ഷൈൻ ആക്കും. പിന്നെ ലൈഫ്ലെസ് ഹെയറിനൊക്കെ കുറച്ച് ലൈഫ് കൊടുക്കും. ഇലാസ്റ്റിസിറ്റിയും സ്ട്രെങ്ത്തും കൂട്ടും. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ടീ ട്രീ ഹെയർ ക്രീമാണ്. അത് മെയിനായിട്ട് ഡാൻഡ്രഫ് ക്ലിയർ ചെയ്യാനും നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് ബൗൺസി ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും കിടക്കാനാണ് യൂസ് ചെയ്യുന്നത്. ക്രീംസ് ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മുന്നിലാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ലൈവ് റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കുകയും ചെയ്യാമല്ലോ. സോ കറൻ്റ്ലി ഇപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ സിറ്റുവേഷൻ. എൻ്റെ മുടി ഞാനൊരു 2-3 ദിവസം മുന്നേ ഞാൻ മുടി വെട്ടിയായിരുന്നു. വെട്ടിയെന്ന് വെച്ചാൽ ട്രിം ചെയ്തു വെച്ചാൽ ഒരു 10 മാസത്തോളം ഞാൻ മുടി വെട്ടിയിട്ട്. സോ അതുകൊണ്ട് ഞാൻ ഒരു ഇത്രയും നീളം കുറച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് നോക്കാം. കൺസിസ്റ്റൻസി ഇപ്പോൾ ഇത് ആർഗൻ്റെ ആണ് കൺസിസ്റ്റൻസി. നല്ല തിക്ക് ക്രീമാണ്, അടിപൊളി ക്രീം കൺസിസ്റ്റൻസി ഉണ്ട് കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലല്ല, അത്യാവശ്യം നല്ല മണമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കുളിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത് വന്നപ്പോൾ ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് മുടി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഷാമ്പൂ വെച്ചാൽ, ബിക്കോസ് എൻ്റെ മുടി കുറച്ച് എണ്ണ ഇരിപ്പുണ്ടോ, ഇവിടെ നിന്നൊക്കെ കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ വീട്ടിലിരിക്കണോണ്ട് വലിയ കുഴപ്പമില്ലാന്ന് ഓർത്ത് ഷൂട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാത്ത ദിവസം ഞാൻ അങ്ങനെ തന്നെ വിടും. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് തല പോയിട്ട് നന്നായിട്ട് കഴുകി ഷാമ്പൂ വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തോർത്തിയിട്ട് വന്നിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നിന്നിട്ട് ഇതിന്റെ നമുക്ക് റിസൾട്ട് നോക്കാം. ഓക്കെ, അപ്പൊ തല വാഷ് ചെയ്തിട്ട് വരാം. ഞാനിപ്പോ എന്റെ തല മാത്രം നന്നായിട്ട് ഷാമ്പൂ ഇത് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഷാമ്പൂ വന്നിട്ട് നമ്മുടെ ഇതിന്റെയാണ്, എന്താണ്, നാളികേര ഷാമ്പൂ അല്ലെങ്കിൽ ഗുഡ് വൈബ്സിന്റെ തന്നെ ബനാന ഷാമ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ഇത്തിരി ഡ്രൈ ആക്കുന്നുണ്ട് ഹെയറിന്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം പാരബൻസും കെമിക്കൽസും ഇല്ലാത്ത ഷാമ്പൂ ആണ് ഗുഡ് വൈബ്സിന്റെ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബനാന ആൻഡ് ജിഞ്ചർ, എനിക്ക് രണ്ടും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഈ പരിപാടിയിലേക്ക് കടക്കാം. ദിസ് ഇസ് ലൈക്ക് ഞാനപ്പോൾ ഇന്ന് യൂസ് ചെയ്യാൻ പോണത് കെരാറ്റിൻ ആണ് കേട്ടോ. എനിക്ക് കെരാറ്റിൻ്റെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു താല്പര്യം. സോ ഞാനിത് കെരാറ്റിൻ ഹെയർ ക്രീമാണ് യൂസ് ചെയ്യാൻ പോണത്. സ്ട്രെങ്തനിങ് ഹെയർ ക്രീം. ഇതാണ് ക്രീമിന്റെ കൺസിസ്റ്റൻസി ആൻഡ് ലുക്ക് അറ്റ് ദിസ്, കണ്ടോ, തിക്ക് ക്രീമാണ്. സോ ഇത് നമുക്ക് നമ്മുടെ ഹെയർ റൂട്ട്സ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ ഞാനത് ആദ്യം മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നന്നായിട്ട് ആദ്യം തന്നെ ഷാമ്പൂ വാഷ് ചെയ്തിട്ടുണ്ടാവണം. ഷാമ്പൂ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഹെയർ ക്രീം നമ്മൾ മീൻസ് തല നന്നായിട്ടൊന്ന് തോർത്തണം. എന്നിട്ട് ഈ ഹെയർ ക്രീം നമ്മളുടെ മുടിയിൽ ലെങ്ത്തിൽ കേട്ടോ, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ലെങ്ത്ത് ത്രൂ ഔട്ട് ദ ലെങ്ത്ത് നമ്മൾ നന്നായിട്ട് നല്ലോണം നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ്, മാക്സിമം 15 മിനിറ്റിൽ കൂടുതൽ ഇടരുത്. 15 മിനിറ്റ് ഇട്ടിട്ട് നമുക്കിത് വെറുതെ നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാനാണ് ഇരിക്കുന്നത്. ഒരു ഷവർ ക്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത്. നമ്മളുടെ മുടിയുടെ മോയ്സ്ചർ ഒന്നും പോവാതിരിക്കാനാണ് നമ്മൾ ഷവർ ക്യാപ്പ് ഇടുന്നത്. സോ ഷവർ ക്യാപ്പ് ഇതിൻ്റെ കൂടെ മേലെ കൂടി അങ്ങോട്ട് ഇടാണ്. എന്നിട്ട് ഇവർ പറഞ്ഞ മാതിരി തന്നെ നമുക്കൊരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ എൻ്റെ ഹെയറിൽ ഈ നമ്മളുടെ ഈ കെരാറ്റിൻ ഹെയർ പാക്ക് ഇട്ടിട്ട് 15 minutes ആയി. ഇനി ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് പോയി ഹെയർ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ പറയണേ, അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് കുളിച്ച് വരുമ്പോൾ തന്നെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡ്രയർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ലൈക്ക് നോർമൽ എയർ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഞാൻ പറയണത്. അപ്പോൾ എന്തായാലും കുറച്ച് വൈകുന്നേരം ആവും ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഹലോ, അപ്പം ഞാൻ എൻ്റെ ഹെയർ പാക്ക് ഒക്കെ ഇട്ടു, നന്നായിട്ട് കുളിച്ചു. അവരുടെ ക്ലെയിംസ് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി നമുക്ക് അത് ടിക്കാണോ റോങ് ആണോ എന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പം അവർ പറയുന്നുണ്ട് ഇതിനകത്ത് frizz eliminate ചെയ്ത് നന്നായിട്ട് മുടി ബൗൺസി ആക്കുന്നത് which is so damn true. മുടി ഉണ്ട് നല്ല ബൗൺസി ബൗൺസി ആയിട്ട് കിടപ്പില്ലേ ആൻഡ് ഒരു കുറച്ച് ഫ്രിസി ആയിട്ട് തന്നെയാണ് എൻ്റെ മുടി ഇരുന്നത്. അത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ ജസ്റ്റ് ആദ്യത്തെ ക്ലിപ്പ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ പക്ഷേ ആ ഒരു ഷൈൻ ഒക്കെ മുടിക്ക് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല ഷൈൻ ആയിട്ടുണ്ട് ആൻഡ് നല്ല ബൗൺസി ആയിട്ടുണ്ട്. ഇപ്പൊ ആദ്യം കണ്ട മാതിരി അല്ലല്ലോ മുടി, നല്ല ഫുള്ളർ മാതിരി ഇരിപ്പില്ലേ, നിറച്ച് നല്ല ബൗൺസി ബൗൺസി ആൻഡ് ഡെഫിനറ്റ് ആയിട്ട് മുടി ഇരിപ്പുണ്ട്. ആൻഡ് അതിനുശേഷം പിന്നെ എന്താണ് ഷൈൻ കൊണ്ടുവരും. ദേ ഷൈൻ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മുടി ഇവിടുത്തെ വെള്ളം ഭയങ്കര മോശമാണ് ഇപ്പോൾ. അപ്പോൾ തല്ലിപ്പുളി വെള്ളമാണ് അവിടെ ടാങ്കറിൽ കൊണ്ടടിക്കുന്ന വെള്ളമാണ്, നമ്മുടെ അല്ലാത്ത വെള്ളം ഇവിടെ ഇല്ല ഇപ്പോൾ. അപ്പോൾ ആ വെള്ളം ഭയങ്കര ബോർവെൽ ആയതുകൊണ്ട് എപ്പോഴും മുടി ഭയങ്കര ഡ്രൈ ആണ്. പക്ഷെ ഇതേ കണ്ട നല്ല ഷൈനി ഷൈനി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഷൈൻ ആയിട്ടുണ്ട് മുടി. അതിനുശേഷം വേറെ എന്തും കൂടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാനേജബിൾ ആയിട്ടുണ്ട് കേട്ടോ. മാനേജബിൾ എൻ്റെ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അടുത്ത് മാനേജബിൾ എന്ന് എഴുതിയിട്ടില്ല, പക്ഷെ മുടി ഭയങ്കര മാനേജബിൾ ആയിട്ടുണ്ട്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇവിടെ ഉള്ളൊരു മുടീൻ്റെ സ്ട്രാൻഡാണത്. ഇത് ആക്ച്വലി ഒരു കുഞ്ഞു മുടിയാണ് കേട്ടോ, ഇവിടുത്തെ ഈ ഫ്രണ്ടിലത്തെ മുടിയാണ് ഇത്. യൂഷ്വലി നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ വീഡിയോസ് കണ്ടറിയാം ഈ മുടി എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ ഈ ഒരു പാരലായിട്ട് നിൽക്കണേ. പക്ഷെ ഇതിട്ടതിന് ശേഷം ഇത് താഴത്തേക്കായി, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് എന്ത് ചെയ്താലും ആ മുടി താഴത്തേക്ക് ആവാത്തതാണ്, പക്ഷെ ഞാനത് ശ്രദ്ധിക്കാറില്ലേ. പക്ഷെ ഇപ്പോൾ ഈ സാധനം ഇങ്ങനെ ചുരുണ്ടൊരു സാധനം താഴത്തേക്ക് കിടക്കണം കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഓക്കെ, പിന്നെ നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട്, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് മാനേജബിൾ ആയിട്ടുണ്ട്. ആൻഡ് വേറെ എന്താണ് അത് തന്നെ. അപ്പൊ ഇവര് പറയണ സംഭവങ്ങൾ എല്ലാം തന്നെ എൻ്റെ മുടിക്ക് കിട്ടിയിട്ടുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് അറിയില്ലാത്തത് സ്ട്രെങ്തൻ ആക്കിയിട്ടുണ്ടോ മുടി എന്നാണ് അറിയേണ്ടത്. അത് നമ്മളൊരു കപ്പിൾ ഓഫ് ടൈംസ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുടി സ്ട്രെങ്തൻ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ഫസ്റ്റ് ടൈമത്തെ എന്താണ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവര് ബാക്കി ക്ലെയിം ചെയ്യുന്ന സ്മൂത്ത്നെസ് വന്നിട്ടുണ്ട്, നല്ല സിൽക്കി ആയിട്ടുണ്ട്, ആ ഒരു ഷൈൻ വന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ കൂടാണ്ട് കുറച്ച് മാനേജബിൾ ആയിട്ടുണ്ട് മുടി, നല്ല ബൗൺസി ആയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ പറഞ്ഞ ക്ലെയിംസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം സ്ട്രെങ്തൻ ആയിട്ടുണ്ടോ നമുക്ക് ഇനി കപ്പിൾ ഓഫ് ടൈംസ് യൂസ് ചെയ്യണം, അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നല്ല മണമായിരുന്നു, നല്ല പ്ലസന്റ് മണമായിരുന്നു. പക്ഷെ ഇത് കുറച്ച് സ്ട്രോങ് ആണ് കേട്ടോ, ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് മുടി. നല്ല നല്ല മണം നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ആ ഒരു ഒരു അവരുടെ ഒരു സ്മെല്ല് കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോൾ അത് എന്നെ പോലത്തെ ഒരാൾക്ക് കുറച്ച് ബോദറിങ് ആണ്, എനിക്കത് കുറച്ച് ഒരു കുറച്ച് ഇറിറ്റേറ്റഡ് ആവാറുണ്ട് ചിലപ്പോൾ നമ്മൾ മുടി ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക്. ആ സ്മെല്ലടിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, മേ ബി ഞാനത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ സ്മെല്ല് കുറച്ച് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, പക്ഷെ എനിക്ക് തലവേദനയൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ അതും പറയണം. അപ്പോൾ ടു ബി ഓണസ്റ്റ് എനിക്ക് ഈ സാധനം നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സംഭവമായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് കേട്ടോ. നിങ്ങൾ എന്തായാലും നോക്കിക്കോ, നിങ്ങളുടെ ഹെയറിൻ്റെ പല പല ഇഷ്യൂസിന് പറ്റിയുള്ള പല പല ഹെയർ മാസ്ക്സ് ഉണ്ട്. ആകെ ഒരു ഡിസഡ്വാൻറ്റേജസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ ഹെയർ ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം ഈ പാക്കറ്റ് നിൽക്കുന്നതാണ് കുറച്ച് പ്രാക്ടിക്കാലിറ്റി കുറവ്. ബിക്കോസ് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടീഷണറൊക്കെ തന്നെയാണെങ്കിലും ഒരു 2 to 3 മിനിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹെയർ ഷാമ്പൂ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ഇട്ട് നിൽക്കുന്നത് കുറച്ച് പ്രാക്ടിക്കൽ അല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ലൈക്ക് വീക്കെൻഡ്സ് നമ്മുടെ വീട്ടിലുള്ള ദിവസമൊക്കെ നമുക്കിത് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സാധനമാണ്. പിന്നെ പറയാനുള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ, ഇതൊരു 2-3 ടൈംസ്, ഒരു 3 to 4 ടൈംസ് യൂസിന് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെങ്ത് ഓഫ് യുവർ ഹെയർ. ബിക്കോസ് എൻ്റെ ഷോർട്ട് ഹെയർ ആണ് എൻ്റെ ഹെയർ ഒരു കാൽ ഭാഗത്തോളം ഞാൻ യൂസ് ചെയ്തു എൻ്റെ ഒരൊറ്റ വാഷിന്. അപ്പോൾ ഇതൊരു 4 times or maximum 5 times ആണ് എന്നെ പോലത്തെ ഒരു മുടിയുള്ള ആൾക്കാർക്ക്, എൻ്റെ ഇത്രയും ലെങ്ത് ഉള്ള മുടിയുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. സോ ലെങ്ത് കൂടുന്തോറും അതിൻ്റെ നമ്മൾ എത്ര പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് കുറയും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ആണത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബിക്കോസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. ബിക്കോസ് ചില ആൾക്കാർ, ഇത് ഞാൻ പറഞ്ഞ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാശ് വരണമെന്ന്. അപ്പോൾ അങ്ങനത്തെ സംഭവമൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആൻഡ് ചാനൽ ലൈക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.